ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടാം പാദ മത്സരങ്ങൾ ഈ മാസം യുഎഇയിൽ നടക്കും. കോവിഡിനെ തുടർന്ന് ഏപ്രിലിൽ ഐപിഎൽ ഇടയ്ക്കി വെച്ച് നിർത്തിവെക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇനി വിദേശ മണ്ണിൽ ഐപിഎൽ അരങ്ങേറുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒരുപിടി താരങ്ങൾ ഐപിഎല്ലിന്റെ രണ്ടാം ഘട്ടത്തിൽ നിന്ന് പിന്മാറി. ഈ സാഹചര്യത്തിൽ പല ടീമുകളും പുതിയ താരങ്ങളെ സൈൻ ചെയ്തു. ഇവരിൽ ചിലർ മത്സരങ്ങളുടെ ഗതി ഒറ്റയ്ക്ക് മാറ്റാൻ കഴിയുന്നവരാണ്. ശ്രീലങ്കയുടെ വാന്തിനു ഹസരംഗയാണ് ഇതിൽ പ്രധാനി. ആദം സാംബയ്ക്ക് പകരമായാണ് ആർസിബി ഹസരംഗയെ സൈൻ ചെയ്തത്. ഓൾറൗണ്ടറായ ഹസരംഗ ഇന്ത്യക്കെതിരായ T20 പരമ്പര വിജയത്തിലെ തകർപ്പൻ പ്രകടനത്തോടെയാണ് ശ്രദ്ധേയനായത്. യുഎഇയിലെ സാഹചര്യങ്ങൾ സ്പിന്നിനെ തുണയ്ക്കുന്നതായതിനാൽ തന്നെ ഹസരംഗയുടെ വരവ് ആർസിബിക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. സമീപകാലത്ത് ഹസരംഗ നടത്തുന്ന മികച്ച പ്രകടനം ടീമിന് പ്രതീക്ഷ പകരുന്നു. രാജസ്ഥാൻ റോയൽസ് ടീമിലെത്തിച്ച വെസ്റ്റ് ഇൻഡീസ് താരം എവിൻ ലൂയിസും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കെൽപ്പുള്ള താരമാണ്. ഓപ്പണറായ എവിൻ ലൂയിസ് നിലവിൽ കരീബിയൻ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂർണമെന്റിൽ ടീമിന്റെ ടോപ് സ്കോററാണ് എവിൻ ലൂയിസ്. വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ലൂയിസ് രാജസ്ഥാന്റെ ഓപ്പണറായി ഇറങ്ങിയാൽ ടീമിന് മികച്ച തുടക്കം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. രാജസ്ഥാൻ തന്നെ ടീമിലെത്തിച്ച ന്യൂസിലൻഡ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഗ്ലെൻ ഫിലിപ്പ് സമീപകാലത്ത് മികച്ച ഫോമിലാണ്. ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്ട്ലർ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ ഫിലിപ്സിന്റെ സാന്നിധ്യം റോയൽസിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തും. രാജസ്ഥാൻ തന്നെ ഒപ്പം കൂട്ടിയ ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ തബറിയാസ് ഷംസി നിലവിൽ T20 ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനക്കാരനാണ്. RCB ടീമിലെത്തിച്ച സിംഗപ്പൂർ താരം ടിം ഡേവിഡും മത്സരഗതി ഒറ്റയ്ക്ക് മാറ്റാൻ കെൽപ്പുള്ള താരമാണ്. ഓൾറൗണ്ടറായ ഡേവിഡിനെ ഫിന്നലന് പകരമായാണ് RCB സ്വന്തമാക്കിയത്. ബിഗ് ബാഷ് ലീഗിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗിലും കഴിവ് തെളിയിച്ച താരം ഇപ്പോൾ കരീബിയൻ പ്രീമിയർ ലീഗിലും ശ്രദ്ധേയ പ്രകടനം നടത്തുന്നുണ്ട്. താരസമ്പന്നമായ RCB ടീമിൽ ഡേവിഡിനെ എത്ര കണ്ട അവസരം ലഭിക്കുമെന്നത് സംശയമാണ്.